ഉഷി അഗസ്റ്റിൻ ചേരുന്നുണ്ട്. മിനിസ്റ്റർ, ഇപ്പോ ഡാം തുറന്നു, അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറന്നു എന്ന് സ്ഥിരീകരിക്കാനായിട്ടുണ്ടോ? ഈ 22,000 ലിറ്റർ വെള്ളമാണ് പുറത്തേക്ക് വിടുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അത്ര തന്നെ വെള്ളമാണോ? കാര്യമായ പ്രശ്നങ്ങൾ ഈ വെള്ളം ഒഴുകി വരുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാകാനിടയുണ്ടോ? 22,000 ലിറ്റർ എന്നാണ് മനസ്സിലാക്കുന്നത്. 750 ക്യൂസ്റ്റിക് വാട്ടർ ആണ് പുറത്തു വരുന്നത്. അത് നമുക്ക് നിലവിൽ 3,000 ക്യൂസ്റ്റിക് വാട്ടർ വരെ നമ്മൾ ഈ കഴിഞ്ഞ തവണ പുറത്തു വിട്ടിരുന്നു. പെരിയാർ തീരദേശത്ത് യാതൊരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതിനുള്ള പറ്റ് ക്രമീകരണങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇതിനനുബന്ധമായി ഇടുക്കി 10 മണിക്ക് നമ്മുടെ 40 സെന്റിമീറ്റർ ഷട്ടർ ഉയർത്തി 40 ക്യൂസ് വാട്ടർ പുറത്തു വിടുന്നുണ്ട്. അതായത് 40,000 ലിറ്റർ വെള്ളം പെർ സെക്കൻഡ് നമ്മൾ ഇടുക്കിയിൽ നിന്നും 10 മണി മുതൽ ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്. അതായത് മുല്ലപ്പെരിയാറിൽ നിന്ന് ഈ വെള്ളം ഇടുക്കിയിൽ എത്തുന്നതിന് വളരെ മുമ്പേ 40,000 ലിറ്റർ വെള്ളം പെർ സെക്കൻഡിൽ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ ആശ്വാസകരമാണ്. ഇടുക്കിയിലും ഇപ്പോൾ അങ്ങനെ തുറന്നു വിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. എങ്കിലും ഒരു കരുതലിന്റെ ഭാഗം കൂടിയായിട്ടാണ് അങ്ങനെയൊരു നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഒരുവിധ ആശങ്കയ്ക്കും ഇടയില്ല. ഇത് കൃത്യമായ മാനേജ്മെന്റ് ബേസ് ചെയ്യാനാണ് അങ്ങനെയൊരു നടപടി ഇന്ന് സ്വീകരിച്ചത്. മിനിസ്റ്റർ, അതുപോലെ തന്നെ അവിടുന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ആശങ്കകൾക്കൊന്നും ഇടയില്ല, കനത്ത മഴയാണെന്ന് പറയുന്നുണ്ട്. അല്ല, ഇപ്പൊ നമുക്ക് നിലവിലുള്ള ഈ സ്ഥിതി കൊണ്ട് ആൾക്കാരെ ആരെയും മാറ്റി പാർപ്പിക്കേണ്ടതായിട്ടില്ല. നമ്മള് കണക്കാക്കേണ്ട ഒരു വിഷയം, ഈ വണ്ടിപ്പെരിയാറിൽ ഉയരുന്ന ജലനിരപ്പ് എടുത്ത് പരിശോധിക്കുമ്പോൾ വാർണിംഗ് കൊടുക്കേണ്ട ലെവൽ പോലും ആയിട്ടില്ല. വണ്ടിപ്പെരിയാറിൽ നമുക്ക് വാർണിംഗ് കൊടുക്കണമെങ്കിൽ 2 മീറ്റർ അടുത്ത് ജലനിരപ്പും കൂടെ ഉയർന്നാൽ മാത്രമാണ് വാർണിംഗ് പൊസിഷനിലേക്ക് എടുക്കുന്നുള്ളൂ. 3 മീറ്ററും കൂടെ ഉയർന്നതിലാണ് ഡേഞ്ചറസ് പൊസിഷനിലേക്ക് എടുക്കുക. അപ്പോൾ വാർണിംഗ് പൊസിഷനിലേക്ക് പോകണമെങ്കിൽ പോലും 1.5 മീറ്ററിനേക്കാൾ കൂടുതൽ ഉയരം ഇനി ജലനിരപ്പ് ഉയരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആശങ്കയ്ക്കും ഇടയില്ല. മഴ പെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വെള്ളം കൂടുന്നുണ്ടെന്നുള്ളത് കൊണ്ടുള്ള കരുതൽ നടപടിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ സാഹചര്യങ്ങൾ വിലയിരുത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തമിഴ്നാട് ചീഫ് സെക്രട്ടറി ഇന്നലെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു, അണക്കെട്ട് തുറക്കുകയാണെങ്കിൽ കൃത്യമായ മുന്നറിയിപ്പ് കേരളത്തിന് നൽകണമെന്നുള്ള കാര്യം. അക്കാര്യത്തിലൊക്കെ കൃത്യമായ മുന്നറിയിപ്പ് തമിഴ്നാടിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? അവർ കൊണ്ടുവന്ന വെള്ളത്തിന്റെ അളവ് കൂട്ടിയിട്ടുണ്ടോ? അവരും 2,300 വാട്ടർ അവർ എടുക്കുന്നുണ്ട്. ഒപ്പം തന്നെയാണ് 750 കൊണ്ടുപോകുന്നത്. ഇപ്പൊ ഏതാണ്ട് അതിൽ നോക്കുമ്പോൾ ഇൻഫ്ലോ ഔട്ട്ഫ്ലോ ഏതാണ്ട് ക്രമപ്പെട്ടു പോകുന്ന സ്ഥിതിയാണ് കാണാൻ കഴിയുന്നത്. ശരി, വളരെ നന്ദി ശ്രീ റോഷി അഗസ്റ്റിൻ. എന്തായാലും മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറന്നിരിക്കുന്നു. അണക്കെട്ടിന്റെ 2 ഷട്ടറുകൾ 30 സെന്റിമീറ്റർ ആണ് തുറന്നിട്ടുള്ളത്. സെക്കൻഡിൽ 22,000 ലിറ്റർ വെള്ളമാണ് പുറത്തേക്ക് ഒഴുകുന്നത്. ഇപ്പോൾ മിനിസ്റ്റർ തന്നെ പറയുന്നുണ്ടായിരുന്നു, ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ഒന്നുമില്ല, കാരണം നേരിയ തോതിൽ മാത്രമേ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളൂ എന്നാണ് പറയുന്നത്.